നാലാം വാക്യത്തിൽ നാം വായിക്കുന്നു നീ മൽക്കീ സദേക്കിൻ്റെ വിധത്തിൽ ഒരു പുരോഹിതൻ എന്നേഹോ ആ സത്യം ചെയ്തു അനുദപിക്കുകയുമില്ല ഇവിടെ വേറൊരു പ്രധാനപ്പെട്ട സത്യം കാണുവാൻ കഴിയുന്നു കർത്താവായി യേശു ക്രിസ്തു മൽക്കീ സദക്കിൻ്റെ ക്രമപ്രകാരം ഒരു മഹാപുരോഹിതനാകുന്നു എന്നതാണ് ആ സത്യം ഇത് തിരുവചനത്തിലെ ശ്രേഷ്ഠമായ സത്യങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് എബ്രാഹർ കെഴുത ലേഖനത്തിൽ ഈ സത്യം കുറച്ചുകൂടി വിശദമായി പറഞ്ഞിരിക്കുന്നതായി നാം കാണുന്നു ഇവിടെ എബ്രായ ലേഖനത്തിൽ നിന്നൊരു ഭാഗം മാത്രം ചൂണ്ടിക്കാണിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ മറ്റൊരിടത്തും നീ മൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതൻ എന്ന് പറയുന്നു ക്രിസ്തു തൻ്റെ ഐഹിക ജീവകാലത്ത് തൻ്റെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിയുന്നവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടി അപേക്ഷയും അഭയയാചനയും കഴിക്കുകയും ഭയഭക്തി നിമിത്തം ഉത്തരം ലഭിക്കുകയും ചെയ്തു പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ തീർന്നു മൽക്കി സദേക്കിൻ്റെ ക്രമപ്രകാരം എന്നുള്ള നാമം ദൈവത്താൽ ലഭിച്ചുമിരിക്കുന്നു എബ്രായർ അഞ്ചിൻ്റെ ആറ് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളാണ് നാം കണ്ടത് കർത്താവേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പഴയ നിയമത്തിലെ അഹരോന്യ പൗരോഹിത്യത്തെക്കാളും ലേവ്യ പൗരോഹിത്യത്തെക്കാളും ശ്രേഷ്ഠമായ പൗരോഹിത്യമായിരുന്നു ഈ വാക്യത്തിൽ കർത്താവായി യേശുക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ മനുഷ്യത്വത്തെ ഒരുപോലെ വെളിപ്പെടുത്തുകയായിരുന്നു ദൈവത്വത്തെയും മനുഷ്യത്വത്തെയും ഒരുപോലെ വെളിപ്പെടുത്തിയിരിക്കുന്നു അഞ്ചും ആറും വാക്യങ്ങൾ നോക്കിക്കാട്ടെ നിന്റെ വലത്തുഭാഗത്തിരിക്കുന്ന കർത്താവ് തൻ്റെ ക്രോധ ദിവസത്തിൽ രാജാക്കന്മാരെ തകർത്ത് കളയും അവൻ ജാതികളുടെ ഇടയിൽ ന്യായം വിധിക്കും അവൻ എല്ലായിടവും ശവങ്ങൾ കൊണ്ട് നിറയ്ക്കും അവൻ വിസ്താരമായ ദേശത്തിൻ്റെ തലവനെ തകർത്ത് കളയും ക്രിസ്തു വീണ്ടും ന്യായവിധി നടത്തുവാൻ വരുന്നു എന്ന കാര്യം ശ്രദ്ധിക്കുക രണ്ടാം സങ്കീർത്തനം വ്യക്തമാക്കുന്നത് പോലെ ഇരുമ്പ് കോൽ കൊണ്ട് നീ അവരെ തകർക്കും കുശവൻ്റെ പാത്രം പോലെ അവരെ ഉടയ്ക്കും ഏഴാം വാക്യത്തിൽ അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും അതുകൊണ്ട് അവൻ തലയുയർത്തും ഈ വാക്യം ഒരിക്കൽ കൂടി നമ്മുടെ കർത്താവിൻ്റെ താഴ്മയും ഉന്നതമായ സ്ഥാനവും വ്യക്തമാക്കുന്നു അവൻ വഴിയരികെയുള്ള തോട്ടിൽ നിന്ന് കുടിക്കും എന്നതാണ് അവൻ്റെ താഴ്മ ഗിതയോൻ്റെ സൈന്യത്തിലെ മുന്നൂറ് യോദ്ധാക്കളെക്കുറിച്ച് ഇവിടെ ഓർമ്മ വരുന്നു അവർ മുട്ടിന്മേൽ നിന്നുകൊണ്ട് നായ നക്കി കുടിക്കുന്നത് പോലെ വെള്ളം കുടിച്ചു എന്നാൽ പിന്നീട് അവരിൽ കൂടി വിജയമുണ്ടാവുകയും അവർ ഉന്നതന്മാരായി തീരുകയും ചെയ്തു എന്നാൽ യേശുക്രിസ്തു അതിനേക്കാൾ പോയി അവൻ കഷ്ടതയുടെയും മരണത്തിൻ്റെയും ആഴമുള്ള വെള്ളം കുടിച്ചു അതുകൊണ്ട് ദൈവം അവനെ ഏറ്റവും അധികം ഉയർത്തി ഉന്നതമായ സ്ഥാനം നൽകി എത്ര മനോഹരമായ സങ്കീർത്തനമാണിതല്ലേ നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിലേക്ക് വരുമ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വേണ്ടി ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സങ്കീർത്തനമാണിത് നൂറ്റി പതിനൊന്നും നൂറ്റി പന്ത്രണ്ടും നൂറ്റി പതിമൂന്നും സങ്കീർത്തനങ്ങൾ ഹല്ലേലുയ സങ്കീർത്തനങ്ങളാണ് ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വേണ്ടിയും അവൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടിയും ഈ സങ്കീർത്തനം ദൈവത്തെ സ്തുതിക്കുന്നു സ്വർഗത്തിൽ പാടുന്ന പുതിയ പാട്ട് അതായിരിക്കും സൃഷ്ടിപ്പിന്റെ പാട്ടാണ് പഴയ പാട്ട് പുതിയ പാട്ട് വീണ്ടെടുപ്പിൻ്റെ പാട്ടാണ് അവ രണ്ടും ഈ സങ്കീർത്തനത്തിൽ കാണുവാൻ കഴിയും നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിന്റെ ആദ്യ വാക്യത്തിൽ നാം വായിക്കുന്നത് യഹോവയെ സ്തുതിപ്പിൻ ഞാൻ നേരുള്ളവരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണ ഹൃദയത്തോടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യും യഹോവയെ സ്തുതിക്കുക എന്നാൽ ഹല്ലലുക എന്നാണ് അർത്ഥം ദൈവത്തെ സ്തുതിക്കത്തക്കവണ്ണം അവൻ്റെ പ്രവൃത്തികൾ ശ്രദ്ധിക്കുക രണ്ടുമുതലുള്ള വാക്യങ്ങളിൽ യഹോവയുടെ പ്രവൃത്തികൾ വലിയവയും അവയിൽ ഇഷ്ടമുള്ളവരൊക്കെയും ശോധന ചെയ്യേണ്ടവയുമാകുന്നു അവൻ്റെ പ്രവൃത്തി മഹത്വവും തേജസ്സുമുള്ളത് അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ തൻ്റെ അത്ഭുതങ്ങൾക്കൊരു ജ്ഞാപകമുണ്ടാക്കിയിരിക്കുന്നു യഹോവ കൃപയും കരുണയും ഉള്ളവൻ തന്നെ ഈ പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തി ദൈവത്തിൽ നിന്നല്ല എന്ന ചിന്ത പിതാവായ ദൈവത്തിൻ്റെയും യേശുക്രിസ്തുവിൻ്റെയും മഹത്വത്തെ എടുത്തു കളയുന്ന കാര്യമാണ് ഇത് കർത്താവിൽ കൂടിയുള്ള വീണ്ടെടുപ്പിനെ നിഷേധിക്കുന്നതുപോലെ അല്ലെങ്കിൽ അവൻ രക്ഷകനാകുന്നു എന്ന കാര്യം നിഷേധിക്കുന്നതുപോലെ തെറ്റായ കാര്യമാണ് നിങ്ങൾ അവനെ രക്ഷകനായി സ്വീകരിക്കുമെങ്കിൽ അവനെ സൃഷ്ടാവായും സ്വീകരിക്കും തുടർന്ന് സങ്കീർത്തനക്കാരൻ നമ്മുടെ വീണ്ടെടുപ്പിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു നൂറ്റി പതിനൊന്നാം സങ്കീർത്തനത്തിൻ്റെ പത്താം വാക്യമാണ് അവൻ തൻ്റെ ജനത്തിന് വീണ്ടെടുപ്പ് അയച്ചു തൻ്റെ നിയമത്തെ എന്നേക്കുമായി കൽപ്പിച്ചിരിക്കുന്നു അവൻ്റെ നാമം വിശുദ്ധവും ഭയങ്കരവുമാകുന്നു വിശുദ്ധനായ ദൈവം ഭയങ്കരനാകുന്നു ഇത് ദൈവത്തിൻ്റെ പേരാകുന്നു പതിനൊന്നാം വാക്യത്തിൽ യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട് അവൻ്റെ സ്തുതി എന്നേക്കും നിലനിൽക്കുന്നു എന്നെ ശ്രദ്ധിക്കുന്ന പറയുക സുഹൃത്തെ നമുക്ക് ദൈവത്തെ അവൻ്റെ പ്രവൃത്തികൾ നിമിത്തം സ്തുതിക്കാം യഹോവയുടെ പ്രവൃത്തികൾ വലിയവയാണ് അവൻ്റെ സൃഷ്ടിപ്പിൽ അവ വലിയതാണ് അവ ദൈവത്തിൻ്റെ സർവശക്തിയും അവൻ്റെ ദിവ്യജ്ഞാനവും വെളിപ്പെടുത്തുന്നു അവൻ്റെ വീണ്ടെടുപ്പിൽ അവ കൂടുതൽ വലുതായിരിക്കുന്നു അത് അവൻ്റെ നീതിയും ബഹുമാനവും മഹത്വവും വെളിപ്പെടുത്തുന്നു ഒരിക്കൽ വീണ്ടെടുപ്പ് പരിസമാപ്തിയിലെത്തുകയും സകലവും അവൻ്റെ കാൽക്കീഴാകുകയും ചെയ്യുന്ന ഒരു ദിവസം വരാൻ പോകുന്നു അന്ന് വീണ്ടെടുക്കപ്പെട്ട ജനവും അതെ സൃഷ്ടി തന്നെയും അവൻ്റെ മഹത്വത്തെ സ്തുതിക്കും മുന്നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം ദൈവത്തിൻ്റെ നീതി നിമിത്തം അവന് സ്തുതി കരേറ്റുന്ന ഒരു സ്തോത്ര സങ്കീർത്തനമാണ് ദൈവം നീതിമാനാണ് അതുകൊണ്ട് അവനെ സ്തുതിക്കുക എന്നതാണ് ഇവിടെ പ്രധാനപ്പെട്ട വസ്തുത ദൈവം പാപത്തെ ന്യായം വിധിക്കണം ദൈവം നല്ലവനാണ് ദൈവം നീതിമാനാണ് അതുകൊണ്ട് തന്നെ അവൻ പാപത്തെ കൈകാര്യം ചെയ്യേണ്ടത് ആവശ്യമാണ് ഒരിക്കൽ അവൻ സകലവും ശരിയാകുന്ന ദിവസം വരുവാൻ പോകുന്നു ദൈവത്തെ സ്തുതിക്കുന്നതിനുള്ള ചില കാര്യങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു ഒന്നാം വാക്യത്തിൽ ലെഹോവയെ സ്തുതിപ്പി ലെഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവത്തിൻ്റെ കൽപ്പനകളെ പുച്ഛിച്ച് തള്ളിക്കളയരുത് അവ നമ്മുടെ ഉള്ള അവസ്ഥയെ ചൂണ്ടിക്കാണിച്ച് തരുന്ന മുഖ കണ്ണാടി പോലെയാണ് ദൈവത്തിൻ്റെ കണ്ണാടിയായ അവൻ്റെ കൽപ്പനകളിൽ കൂടി നമുക്ക് നമ്മുടെ കുറവുകളെയും പാപങ്ങളെയും കാണുവാൻ കഴിയും എന്നാൽ കൽപ്പനകൾ പാലിച്ചതുകൊണ്ട് നമുക്ക് രക്ഷിക്കപ്പെടുവാൻ കഴിയുകയില്ല എന്നതാണ് വാസ്തവം നമുക്കൊരു രക്ഷകൻ ആവശ്യമുണ്ടെന്ന് അവ വെളിപ്പെടുത്തുന്നു രണ്ടും മൂന്നും വാക്യങ്ങളിൽ അവൻ്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും നേരുള്ളവരുടെ തലമുറ അനുഗ്രഹിക്കപ്പെടും ഐശ്വര്യവും സമ്പത്തും അവൻ്റെ വീട്ടിലുണ്ടാകും അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു ദൈവത്തിൻ്റെ നീതിക്കൊരിക്കലും അറുതിയില്ല അവൻ്റെ പക്കൽ നീതി ധാരാളമുണ്ട് നമ്മുടെ ദൈവം നീതിമാനാണ് നാലാം വാക്യത്തിൽ നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചമുദിക്കുന്നു അവൻ കൃപയും കരുണയും നീതിയും ഉള്ളവനാകുന്നു ദൈവം കൃപയും കരുണയും നീതിയും ഉള്ളവനായതുകൊണ്ട് നേരുള്ളവർക്ക് ഇരുട്ടിൽ വെളിച്ചം ഉദിക്കുന്നു ദൈവം എത്രമാത്രം നല്ലവനാണെന്ന് വാസ്തവത്തിൽ നമുക്കറിയില്ല അറിഞ്ഞിരുന്നുവെങ്കിൽ നാം കൂടുതലായി ദൈവത്തെ സ്തുതിക്കുമായിരുന്നു അവനെ മഹത്വപ്പെടുത്തുമായിരുന്നു അഞ്ചും ആറും വാക്യങ്ങളിൽ കാണുന്ന കൃപ തോന്നി വായ്പ കൊടുക്കുന്നവൻ ശുഭമായിരിക്കും വ്യവഹാരത്തിൽ അവൻ തൻ്റെ കാര്യം നേടും അവൻ ഒരു നാളും കുലുങ്ങിപ്പോകില്ല നീതിമാൻ എന്നേക്കും ോർമ്മയിലിരിക്കും ദൈവം തനിക്കുള്ളവരെ ഒരിക്കലും മറന്നുകളകയില്ല അവൻ എല്ലായ്പ്പോഴും അവരുടെ സഹായത്തിനായി കൂടെ ഉണ്ടായിരിക്കും എന്നാണ് നാം കണ്ടത് ഒൻപതാം വാക്യത്തിൽ അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു അവൻ്റെ നീതി എന്നേക്കും നിലനിൽക്കുന്നു അവൻ്റെ കൊമ്പ് ബഹുമാനത്തോടെ ഉയർന്നിരിക്കും എളിയവരുടെയും ദരിദ്രരുടെയും കാര്യത്തിൽ ദൈവത്തിന് പ്രത്യേക താല്പര്യമുണ്ട് അവരുടെ സഹായത്തിനായി ദൈവത്തിൻ്റെ പരിപാടികളുമുണ്ട് ദൈവത്തിൻ്റെ പരിപാടിയുമായി സഹകരിക്കുവാൻ ജനം തയ്യാറാകുന്നില്ല എന്നതാണ് ഇന്നത്തെ പ്രശ്നം മനുഷ്യർ തന്നെ സകല പ്രശ്നങ്ങളും പരിഹരിക്കുവാനാണ് ഇന്ന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാൽ പ്രശ്നങ്ങൾക്ക് യഥാർത്ഥ പരിഹാരം കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്നതാണ് വാസ്തവം അല്ലേ പത്താം വാക്യത്തിൽ ദുഷ്ടൻ അത് കണ്ട് വ്യസനിക്കും അവൻ പല്ലുകടിച്ചു കിപ്പോകും ദുഷ്ടൻ്റെ ആശ നശിച്ചു പോകും സകല ദുഷ്ടതയും അവസാനിക്കുന്ന ദിവസം വരാൻ പോകുന്നു അത് എന്നേക്കുമായി നീങ്ങിപ്പോകും അതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കും നൂറ്റി പതിമൂന്നാം സങ്കീർത്തനം കൂടി നമുക്ക് നോക്കാം ഇത് ദൈവത്തെ സൃഷ്ടാവും വീണ്ടെടുപ്പുകാരനുമായി സ്തുതിക്കുന്ന ഒരു സ്തോത്ര സങ്കീർത്തനമാണ് നൂറ്റി പതിമൂന്നാം സങ്കീർത്തനത്തിൽ നാം കാണുന്നത് സ്തുതിയുടെയും സ്തോത്രത്തിൻ്റെയും ഗാനമാണ് നൂറ്റി പതിമൂന്ന് മുതൽ നൂറ്റി പതിനെട്ട് വരെയുള്ള സ്തോത്ര സങ്കീർത്തനങ്ങളിൽ ആദ്യത്തേതാണിത് ഈ സങ്കീർത്തനങ്ങൾ പെസഹ പെരുന്നാളിലും പെന്തക്കോസ് പെരുന്നാളിലും കൂടാര പെരുന്നാളിലും ഇസ്രായേലിൻ്റെ മറ്റെല്ലാ പെരുന്നാളുകളിലും പാടിയിരുന്ന സ്തോത്ര ഗീതങ്ങളാണ് സ്തോത്രത്തിൻ്റെയും ആരാധനയുടെയും വളരെ മനോഹരവും വിലയേറിയതുമായ ഒരു സങ്കീർത്തനമാണിത് ഒന്നാം വാക്യത്തിൽ യഹോവയെ സ്തുതിപ്പീൻ യഹോവയുടെ ദാസന്മാരെ സ്തുതിപ്പീൻ യഹോവയുടെ നാമത്തെ സ്തുതിപ്പീൻ യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ നാം ൈവത്തിൻ്റെ നാമം വൃത എടുത്തുകൂടാ നാം ദൈവത്തെ സ്തുതിക്കേണ്ടത് ആവശ്യമാണ് ഇത് സൃഷ്ടാവും സൃഷ്ടിയുടെ വീണ്ടെടുപ്പുകാരനുമായ ദൈവത്തിനുള്ള സ്തുതി ആയതുകൊണ്ട് അതൊരിക്കലും അവസാനിക്കുന്നതല്ല രണ്ടു മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നു മുതൽ എന്നേക്കും തന്നെ സൂര്യൻ്റെ ഉദയം മുതൽ അസ്തമാനം വരെ യഹോവയുടെ നാമം സ്തുതിക്കപ്പെടുമാറാകട്ടെ യഹോവ സകല ജാതികൾക്കും മീതെയും അവൻ്റെ മഹത്വം ആകാശത്തിനു മീതെയും ഉയർന്നിരിക്കുന്നു ഉന്നതത്തിൽ അധിവസിക്കുന്നവനായി നമ്മുടെ ദൈവമായ യഹോവയ്ക്ക് സദൃശൻ ആരുള്ളൂ ആകാശത്തിലും ഭൂമിയിലും ഉള്ളവ അവൻ കുനിഞ്ഞു നോക്കുന്നു ദൈവം അത്യുന്നതനും ഉന്നതവാസിയുമാണ് ആകാശത്തിലുള്ളതുപോലും കാണണമെങ്കിൽ ദൈവത്തിന് കുനിഞ്ഞ് നോക്കേണ്ടത് ആവശ്യമാണെന്നത്ര ഇവിടെ പറയുന്നത് ദൈവം എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് തുടർന്ന് ശ്രദ്ധിക്കുക ഏഴാം വാക്യം അവൻ എളിയവനെ പൊടിയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുകയും ദരിദ്രനെ കുപ്പയിൽ നിന്ന് ഉയർത്തുകയും ചെയ്തു അവൻ രക്ഷകനാണ് വീണ്ടെടുപ്പുകാരനുമാണ് എട്ടും ഒൻപതും വാക്യങ്ങളിൽ പ്രഭുക്കന്മാരോടുകൂടെ തൻ്റെ ജനത്തിൻ്റെ പ്രഭുക്കന്മാരോടുകൂടെ തന്നെ ഇരുത്തുന്നു അവൻ വീട്ടിൽ മച്ചിയായവളെ മക്കളുടെ അമ്മയായി സന്തോഷത്തോടെ വസിക്കുമാറാക്കുന്നു യഹോവയെ സ്തുതിപ്പീൻ എന്നെ ശ്രദ്ധിക്കുന്ന പ്രിയസുഹൃത്തെ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സ്തുതിക്കുന്നതിനുമുള്ള സമയമാണിത് ഈ സങ്കീർത്തനങ്ങൾ പഠിക്കുന്നത് കൊണ്ട് ഒരു കാര്യം നമ്മൾ സാധിക്കണം ദൈവത്തെ സ്തുതിക്കുവാൻ നാം തയ്യാറാകണം ദൈവജനം ദൈവത്തെ മഹത്വപ്പെടുത്തുകയും സ്തുതിക്കുകയും ചെയ്തിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു അതാണ് നമ്മുടെ ആരാധനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കാണേണ്ടത് പ്രിയ സുഹൃത്തെ ദൈവം നല്ലവനാകുന്നു എന്ന് ഇന്ന് ഒരാളോടെങ്കിലും പറയുവാൻ നിങ്ങൾ സമയമെടുക്കുമോ ദൈവത്തെ അതിനായി സ്തുതിക്കുകയും സ്തോത്രയും ചെയ്യുകയും ചെയ്യുന്നുവെങ്കിൽ മാത്രമേ നമുക്കത് മറ്റുള്ളവരോട് പറയുവാൻ സാധിക്കൂ ദൈവത്തിൻ്റെ ആത്മാവ് അതിനായി താങ്കളെ ഇന്ന് ശക്തീകരിച്ച് സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്